നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നു. എൻഐഎ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ രാവിലെ 10 മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. കൊച്ചി യൂണിറ്റിന് പുറമെ ഹൈദരാബാദ്, ഡൽഹി യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. നേരത്തെ എൻഐഎയും കസ്റ്റംസും ചോദ്യം ചെയ്തതിലെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് സംഘം ചോദിച്ചറിയുന്നത്. സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യൽ മുഴുവനായും ചിത്രീകരിക്കും. ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. കേസിൽ പ്രതികളായ സ്വപ്നയെയും സന്ദീപിനെയും കൂടുതൽ ചോദ്യം ചെയ്യാനൊരുങ്ങി കസ്റ്റംസ്. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന കസ്റ്റംസ് അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അതേസമയം സ്വപ്നയുടെ 45 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചു. യും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി ഐ ടി വകുപ്പിൽ നടന്നത് നിരവധി കരാർ നിയമനങ്ങൾ. ശിവശങ്കർ ഐ ടി വകുപ്പ് സെക്രട്ടറിയായി എത്തിയ ശേഷമാണ് കരാർ നിയമനങ്ങൾ കൂടുതലും നടന്നത്. 1 ലക്ഷം രൂപയ്ക്കടുത്തവരെ ശമ്പളത്തിലായിരുന്നു മിക്ക നിയമനങ്ങളും. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിക്കാൻ കസ്റ്റംസ് നിർദ്ദേശം. ബാങ്കുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. 45 ലക്ഷം രൂപയുടെ രേഖകൾ കൂടിയാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരം SBI ലോക്കറിൽ നിന്നാണ് രേഖകൾ കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മക്കളുടെ വ്യവസായ സാമ്രാജ്യത്തിന് പലരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ധനബില്ല് പാസാക്കാനുള്ള ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭയാണ് ഓർഡിനൻസിന് അംഗീകാരം നൽകിയത്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ ആവശ്യം നിലവിൽ ഇല്ലെന്നും മന്ത്രിസഭ വിലയിരുത്തി. കരിപ്പൂരിൽ ജിദ്ദയിൽ നിന്നും ദോഹയിൽ നിന്നും എത്തിയ രണ്ട് യാത്രക്കാരിൽ നിന്നായി 1298 ഗ്രാം സ്വർണം പിടികൂടി. മലപ്പുറം സ്വദേശി പി മുഹമ്മദ്, കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി കെ ഹനീഫ എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. വാതിലിൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിനകത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. നിയന്ത്രണങ്ങളുണ്ടെങ്കിലും കൊറോണ വൈറസ് സംസ്ഥാനത്താകെ പടർന്നു പിടിക്കുകയാണ്. സമ്പർക്കം വഴിയുള്ള രോഗവ്യാപനമാണ് ആശങ്ക ഉയർത്തുന്നത്. തലസ്ഥാനത്ത് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾക്ക് പുറത്തും രോഗവ്യാപനം കൂടുന്നതിനാൽ ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. കോട്ടൂർ ഉൾപ്പെടെ വനവാസി മേഖലകളിലും രോഗം കണ്ടെത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് 3 കൊറോണ മരണം കൂടി. എറണാകുളത്ത് 2 പേരും ആലപ്പുഴയിൽ ഒരാളുമാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇടുക്കി മമ്മട്ടിക്കാനം സ്വദേശി CV വിജയൻ. പള്ളിക്കര അമ്പലപ്പടി സ്വദേശി അബൂബക്കർ എന്നിവരാണ് എറണാകുളത്ത് മരിച്ചത്. ആലപ്പുഴയിൽ ഇന്നലെ മരിച്ച പട്ടണക്കാട് സ്വദേശി ചക്രപാണിക്കും കൊറോണ സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ ഇതുവരെ കൊറോണ ബാധിച്ച് 11 പേർ മരിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജിൽ കൊറോണ സ്ഥിരീകരിച്ച 4 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. 64 വയസ്സുള്ള ആലുവ സ്വദേശിനിക്കും 55 വയസ്സുള്ള പാനായിക്കുളം സ്വദേശിക്കും 53 വയസ്സുള്ള കുന്നുകര സ്വദേശിക്കും ന്യൂമോണിയ കൂടി ബാധിച്ചിട്ടുണ്ട്. 42 വയസ്സുള്ള ഇലഞ്ഞി സ്വദേശിയിൽ വീഴ്ചയിൽ നട്ടലിന് പരിക്ക് പറ്റി കിടപ്പ് രോഗി കൂടിയാണ്. 4 പേരും മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കോട്ടയത്ത് കൊറോണ ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരം തടഞ്ഞുവെന്ന് ആരോപിച്ച് കൌൺസിലർ അടക്കമുള്ളവർക്കെതിരെ കേസ്. BJP കൌൺസിലർ TN ഹരികുമാറിനും കണ്ടാൽ അറിയാവുന്ന 30 പേർക്കുമെതിരെയാണ് കേസെടുത്തത്. ജനവാസ മേഖലയിലെ സംസ്കാരത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. മലപ്പുറം ജില്ലയിൽ കൊറോണ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. കൊറോണ ജില്ലാതല സമിതിയുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും യോഗത്തിലെ തീരുമാനപ്രകാരം ഇന്നു മുതൽ കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ നിന്ന് രാത്രി 8 വരെ ഭക്ഷണം പാഴ്സൽ നൽകാം.
കണ്ടെയ്ൻമെന്റ് സോണിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. ഇറച്ചിക്കട മത്സ്യക്കടകളിലെ ജീവനക്കാർ മാസ്ക് ധരിക്കുന്നില്ലെന്ന വ്യാപകമായ പരാതിയുള്ളതിനാൽ ഇവിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വകുപ്പുകൾ പരിശോധന നടത്തും. കൊച്ചി കോർപ്പറേഷനിലെ 56, 52 ഡിവിഷനുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. ചമ്പക്കര മാർക്കറ്റ് ഒഴിച്ചുള്ള കൊച്ചി കോർപ്പറേഷനിലെ ഡിവിഷൻ 50, തൃപ്പൂണിത്തറ നഗരസഭാ ഡിവിഷൻ 35, 48, വടക്കേക്കര പഞ്ചായത്ത് ഡിവിഷൻ 16 എന്നീ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത രോഗികളെയാണ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയുള്ള ചെറു ആശുപത്രികളാണ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ. വ്യാപകമായിട്ട് ടെസ്റ്റുകൾ, ആന്റിജൻ ടെസ്റ്റ്, പിസിആർ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ഇവർ കോവിഡ് രോഗികളാണെന്നുള്ളത്. അപ്പോൾ ഈ കോവിഡ് രോഗികളെ നമുക്ക് വീടുകളിൽ വെച്ചപ്പോൾ ചികിത്സിക്കുക എന്നുള്ളത് അത് സമ്പർക്ക വ്യാപനം കൂട്ടുകയുള്ളു. അപ്പോൾ അവരെ കൃത്യമായിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപന നിലക്കാണ് FLTC, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. പഞ്ചായത്തിനോടൊപ്പം തന്നെ നമ്മുടെ വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ നല്ലൊരു സപ്പോർട്ട് ഈ ഒരു സുജീവന പ്രവൃത്തി ഇന്നും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിൽ ഒരു മന്ത്രിക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. വനം വകുപ്പ് മന്ത്രി ആനന്ദ് സിംഗിനാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രിയുടെ ഡ്രൈവർക്ക് കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. കൊല്ലത്ത് ധാരാവി മോഡൽ പ്രതിരോധ നടപടിക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ തൊഴിലാളികളെയും വ്യാപാരികളെയും 10 വീതം വരുന്ന യൂണിറ്റുകളാക്കി മാറ്റി. ജില്ലയിൽ രോഗവ്യാപനം ഒരാഴ്ച കൂടി ഉയർന്നു നിൽക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. അഞ്ചൽ, പുനലൂർ, കടയ്ക്കൽ, കൊട്ടാരക്കര ഈ മേഖലകളിലെല്ലാം കൂടെ ചേർന്നാണ് അതെല്ലാം നമ്മളിപ്പോൾ 25 ഓപ്പൺ ചെയ്യുന്നത്. 26, 27 അങ്ങനെ 31 വരെ ഈ ഇന്ന് നമ്മൾ കാണുന്ന ക്ലസ്റ്ററുകളോട് ചേർന്ന് തന്നെ ഫസ്റ്റ് ലൈൻ ഹോസ്പിറ്റൽ അറേഞ്ച് ചെയ്യുന്ന തരത്തിൽ 1-ാം തീയതിക്കകം ഈ 4,850 ബെഡും നമ്മൾ അറേഞ്ച് ചെയ്യാൻ കഴിയും. വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട്, കൂടംകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി പേർക്ക് കൊറോണ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്ത് കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളടക്കം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആരംഭിക്കാനിരിക്കുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് ആവശ്യത്തിന് ഡോക്ടർമാരെ കണ്ടെത്താൻ പ്രയാസമുണ്ടായേക്കാം. നിലവിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഡോക്ടർമാർക്ക് വാഗ്ദാനം ചെയ്തതിനേക്കാൾ 20,000 രൂപ വരെ കുറച്ചേ വേതനം ലഭിക്കുന്നുള്ളൂ എന്നതിനാൽ പുതുതായി ഈ മേഖലയിലേക്ക് വരാൻ ഡോക്ടർമാർ മടി കാണിക്കുകയാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 7 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കൊറോണ. ഹൌസ് സർജൻ, 3 സ്റ്റാഫ് നഴ്സ്, 2 ഡയാലിസിസ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് എന്നിവർക്കാണ് രോഗം. ഇതോടെ പരിയാരത്ത് രോഗം ബാധിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 44. 80 ആരോഗ്യ പ്രവർത്തകരും നിലവിൽ നിരീക്ഷണത്തിലാണ്. സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ നാളെ കൊച്ചി സാമ്പത്തിക കുറ്റവിചാരണ കോടതി പരിഗണിക്കും. ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വിടുന്ന കാര്യം തീരുമാനിക്കുക. കസ്റ്റംസ് ആണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. സ്വർണ്ണക്കടത്ത് കേസിൽ KT റമീസിന്റെ അറസ്റ്റ് NIA ഉടൻ രേഖപ്പെടുത്തും. അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിൽ എത്തിയാകും അറസ്റ്റ് രേഖപ്പെടുത്തുക. കേസിൽ ഫൈസൽ ഫരീദിനെയും റബിൻസണെയും കസ്റ്റംസ് പ്രതി ചേർത്തു. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് കസ്റ്റംസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് കേസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കഴിഞ്ഞ 4 വർഷമായി IT വകുപ്പിൽ നടന്ന എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം. അഴിമതിയുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും ഗുണഭോക്താക്കൾ അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിക്കാരുമാണെന്നും MT രമേശ് വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേന്ദ്ര നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി എന്തിനാണ് കെ ഫോണിന്റെ കാര്യത്തിലെടുത്തത്? ഇതിൽ ഒരു പ്രധാനപ്പെട്ട റോളുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ കാര്യത്തിൽ എല്ലാ അഴിമതിയുടെയും ഗുണഭോക്താവ്, ആ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. ശിവശങ്കറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 5 ആരംഭിക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. 3 ഘട്ടങ്ങളിലായാണ് വിതരണം നടക്കുക. ആഗസ്റ്റ് 5 മുതൽ 15 വരെ മുൻഗണനാക്രമത്തിലുള്ളവർക്ക് 11 ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുക. 15 രൂപ നിരക്കിൽ APL വിഭാഗത്തിന് 10 കിലോ അരിയും നൽകും. CRPF ദിനത്തോടനുബന്ധിച്ച് CRPF ഉദ്യോഗസ്ഥർക്ക് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിൽ CRPF വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും CRPF ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബത്തിനും ആശംസകൾ നേർന്നു. മാഹി പള്ളൂരിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ CPM അക്രമം. മുക്കുവൻ പറമ്പ് കോളനി പരിസരത്തെ BJP പ്രവർത്തകൻ സജേഷിന്റെ വീടിന് നേരെയാണ് അക്രമം നടന്നത്. വീടിന്റെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന വാഹനവും തകർത്തു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പ്രദേശത്ത് CPM ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടതെന്ന് BJP ആരോപിച്ചു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. ഇന്ത്യൻ സൈന്യവും ജമ്മുകശ്മീർ പോലീസും നടത്തിയ തെരച്ചിലിലാണ് പൂഞ്ചിലെ ലോറനിലെ സുൽത്താൻ പത്രി വനമേഖലയിൽ IED കണ്ടെടുത്തത്. സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നുവെന്നും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി തെന്നിന്ത്യൻ നടി വിജയലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിച്ചു. അടുത്തിടെ വിജയലക്ഷ്മി നിരവധി വീഡിയോകൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു. നാം തമിളർ പാർട്ടി നേതാവ് സീമാൻ, പനങ്കാട് പടയ നേതാവ് ഹരി നട്ടാർ എന്നിവർ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതായി നടി ആരോപിച്ചിരുന്നു. മോഹൻലാൽ ചിത്രം, ദേവദൂതൻ, ഫ്രണ്ട്സ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലും സുപരിചിതയാണ് വിജയലക്ഷ്മി. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയ തീവ്രപരിചരണ വിഭാഗം പ്രവർത്തനം തുടങ്ങി. തന്ത്രസഹായത്തോടെ യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്നവ അടക്കം 40 കിടക്കകളാണ് ICU ഉള്ളത്. എല്ലാ ബെഡുകൾക്കും വെന്റിലേറ്റർ പിന്തുണയുമുണ്ട്. തീവ്ര രോഗാവസ്ഥയിലുള്ള 40 രോഗികളെ വരെ ഒരേ സമയം വെന്റിലേറ്ററിൽ ചികിത്സിക്കാൻ കഴിയും. ഇതോടെ മെഡിക്കൽ കോളേജിലെ ആകെ വെന്റിലേറ്ററുകളുടെ എണ്ണം 75. PWD നവീകരിച്ച് പണിത കെട്ടിടത്തിലാണ് ICU ബ്ലോക്ക്. സംസ്കൃത സിനിമ നമോയിലെ നടൻ ജയറാമിന്റെ അഭിനയത്തെ അഭിനന്ദിച്ച മെഗാസ്റ്റാർ ചിരഞ്ജീവി. ചിത്രത്തിന്റെ ട്രെയിലർ ട്വിറ്റർ പേജിലൂടെ പങ്കുവച്ചാണ് ജയറാമിന്റെ അഭിനയത്തെ ചിരഞ്ജീവി അഭിനന്ദിച്ചത്. അസാധാരണവും അനായാസവുമായ അഭിനയത്തിലൂടെ കഥാപാത്രത്തിലേക്കുള്ള ജയറാമിന്റെ പരകായ പ്രവേശത്തെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല എന്നും നമോയിലെ അഭിനയത്തിലൂടെ നിരവധി അംഗീകാരങ്ങൾ ജയറാമിനെ തേടിയെത്തുമെന്നും ചിരഞ്ജീവി ആശംസിച്ചു. ജയറാമിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാണ് ഈ കഥാപാത്രം. കൊറോണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഉൽപാദനവും കൂടുന്നതിനനുസരിച്ച് വിപണി കണ്ടെത്താനാവാത്തത് സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. പ്രാദേശികമായി പഴയതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഇല്ലാത്തത് മിൽമയുടെ വരുമാനത്തെയും ബാധിച്ചു. അതുപോലെ തന്നെ പട്ടണങ്ങളിലുള്ള ഈ നമ്മുടെ ചായക്കടകള്, കൂൾ ബാറുകള്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടും വേണ്ടത്ര മാർക്കറ്റിൽ ഇത് വിറ്റഴിക്കാൻ കഴിയാത്തതുകൊണ്ട് വലിയ പ്രതിസന്ധികളാണ് സംഘങ്ങൾ നേരിടുന്നത്. സർക്കാരുകൾ വനവാസികൾക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഇതൊന്നും അർഹരിലേക്ക് എത്തുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് വയനാട് കണിയാമ്പറ്റയിലെ വനവാസി കരുണാകരന്റെ ജീവിതം. ഒരു തുണ്ട് ഭൂമിയോ കയറിക്കിടക്കാൻ ഒരു വീടോ ഇല്ലാതെ വർഷങ്ങളായി സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലത്ത് ഷെഡ് കെട്ടി ജീവിതം തള്ളി നീക്കുകയാണ് ഇദ്ദേഹം. ഇപ്പോൾ 5 വർഷമായിട്ട് ഇന്ന് വരെയായിട്ടും അധികാരികൾ ഒരു സഹായം നമുക്ക് ചെയ്തിട്ടില്ല. ഈ ഇവിടുത്തെ മെമ്പറോ പ്രമോട്ടറോ ഇവിടെ ആരും ഒന്നും നോക്കലൊന്നുമില്ല. നമ്മൾക്ക് കണ്ടവാൻ അപേക്ഷ കൊടുത്തതാണ്.
ഇന്നുവരായിട്ട് ഒറ്റ കുട്ടിയെ തിരിഞ്ഞു നോക്കാത്തൊരു ഇതാണ്. കാരണം നമുക്ക് വേറെ സ്ഥലങ്ങൾ ഇതൊന്നുമില്ല. കുടചൂടിയുള്ള ദുരിത ജീവിതത്തിലെന്ന തൃശൂർ എരുമപ്പെട്ടി സ്വദേശി ഉഷയും മകനും ഉടൻ മോചിതരാകും. വീട് നിർമ്മാണ ചുമതല സേവാഭാരതി കേരള ഘടകം ഏറ്റെടുത്തു. മകൻ ബിബിന്റെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന വാഗ്ദാനവുമായി സേവാഭാരതിക്ക് ഒപ്പം മറ്റു ചില സുമനസുകളും രംഗത്തെത്തി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ സേവാഭാരതിയുടെ സംസ്ഥാന ഘടകം ആ അമ്മയും മകനെയും താമസിക്കുന്ന ആ കൂര സന്ദർശിക്കുകയും അരിയും ഭക്ഷ്യവസ്തുക്കളും ഉടൻ തന്നെ അവിടെ എത്തിച്ചു കൊടുക്കുകയും അവർക്ക് ഉചിതമായ വാസഗ്രഹം ഒരുക്കി കൊടുക്കാനും കുട്ടിയുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ബാക്കി എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും സേവാഭാരതി സംസ്ഥാന ഘടകം തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. കരൾ രോഗബാധിതനായ കൊച്ചി സ്വദേശി അരുൺകുമാർ കരൾ ദാതാവിനെ തേടുന്നു. 43-കാരനായ അരുൺകുമാർ ദീർഘനാളായി കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കുക മാത്രമാണ് ഏക പ്രതിവിധിയായി ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. ചെങ്ങന്നൂർ സ്വദേശി ജയകുമാർ വിജയനാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. സത്പൂരിലെ ശ്രമിക് നഗർ ശ്രീകൃഷ്ണ അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. ജൂലൈ 15 മുതൽ ശതാബ്ദി ആശുപത്രിയിലായി ചികിത്സയിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരിയും കൊറോണ ബാധിച്ച് ചികിത്സയിലാണ്. കോട്ടയം കിടങ്ങൂർ കട്ടച്ചിറയിൽ സംസ്ഥാന പാതയോരത്ത് നിൽക്കുന്ന നാട്ടുമാവുകൾ മുറിക്കാൻ നീക്കം. മരങ്ങൾ മുറിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും അറിയിച്ചു. കഴിഞ്ഞ ഇടയ്ക്ക് മാവിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു എന്നാരോപിച്ചാണ് മാവ് മുഴുവനായി മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ രംഗത്തെത്തിയത്. അപൂർവ ഇനങ്ങളിൽപ്പെട്ട നാട്ടുമാവുകളാണ് അവിടെയുള്ളത്. അതിൻ്റെ ഒരു ചില്ല ഒടിയുമ്പോൾ തന്നെ വെട്ടിമാറ്റണം എന്ന ആക്രോശങ്ങൾ ഒഴിവാക്കുന്നതിന് നമുക്ക് ഈ റോഡിൻ്റെ ഇരുപുറവുമുള്ള പുറമ്പോക്ക് ഭൂമി പൂർണ്ണമായി വീണ്ടെടുത്ത് ശാസ്ത്രീയമായൊരു പദ്ധതി ഉണ്ടാക്കി അവിടെ ജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും കാറ്റുകൊള്ളുന്നതിനും ഈ പ്രകൃതിയുടെ വരദാനം അനുഭവിക്കുന്നതിനുള്ള ഇടവും ഉണ്ടാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കാർ മതിലിലിടിച്ച് 2 പേർ മരിച്ചു. പാലക്കാട് കോങ്ങാട് ചെറായ കനാൽ പാലത്തിന് സമീപത്താണ് അപകടം. കാരാക്കുർഷി സ്വദേശികളായ മുഹമ്മദ് അനസ്, മുറവഞ്ചേരി വീട്ടിൽ ഷുഹൈബ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വർഷം മുൻപ് ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ ശരീരം പൂർണ്ണമായി തളർന്ന സുഭാഷിനെ പരിചരിക്കാൻ ഇന്ന് ഉള്ളത് ബ്രെയിൻ ട്യൂമർ ബാധിതയായ അമ്മ മാത്രം. 80 വയസ്സുള്ള അമ്മയ്ക്കും മകനും ഇന്ന് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാകാതെ ഈ കുടുംബം പ്രതിസന്ധിയിലാണ്. സഹായ അഭ്യർത്ഥനയുമായി ഉസ്ബെക്കിസ്ഥാനിൽ കുടുങ്ങിയ മലയാളികൾ. എൻഡർ എഞ്ചിനീയറിംഗ് കമ്പനിയിലെ മലയാളികളായ ജീവനക്കാരാണ് നാട്ടിൽ എത്താൻ സഹായം അഭ്യർത്ഥിക്കുന്നത്. ആഹാരവും മരുന്നും ലഭിക്കുന്നില്ലെന്നും കമ്പനി തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. 60 മലയാളികളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. വംശനാശം നേരിടുന്ന നക്ഷത്ര ആമകൾക്ക് ചിന്നാറിൽ സംരക്ഷണം. കള്ളക്കടത്തുകാരുടെ പിടിയിൽ നിന്ന് രക്ഷിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ 1000-ലേറെ നക്ഷത്ര ആമകൾക്കാണ് ചിന്നാർ വനത്തിൽ സുഖ ജീവിതമൊരുക്കിയത്. നക്ഷത്ര ആമകളെ വിദേശത്ത് കടത്തി ഒരെണ്ണത്തിന് 40 ലക്ഷം രൂപയ്ക്ക് വരെ വിൽക്കുന്ന സംഘങ്ങളുണ്ട്. കോട്ടയം പൊൻകുന്നം മണ്ണംപ്ലാവും സമീപ പ്രദേശങ്ങളും അണുവിമുക്തമാക്കി യുവമോർച്ച പ്രവർത്തകർ. മണ്ണംപ്ലാവ് കവല, ആശുപത്രി, മഠം, പള്ളിയങ്കണം, 3-ാം മൈൽ എന്നിവിടങ്ങളാണ് യുവമോർച്ച അണുനശീകരണം നടത്തിയത്. വാർഡ് മെമ്പറും ആശാവർക്കറുമായ സോമ അനീഷിന്റെ നേതൃത്വത്തിലാണ് അണുനശീകരണം നടന്നത്. യുവമോർച്ച ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ, BJP ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് മൂരിപ്പാറ, യുവമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം പ്രശാന്ത് മാമല, പഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണു ബി നായർ എന്നിവർ പങ്കെടുത്തു. തോക്കുകൾ കൊണ്ട് നിർമ്മിച്ച ത്രിമാനരൂപം പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അനാച്ഛാദനം ചെയ്തു. ഉപയോഗശൂന്യമായ തോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ത്രിമാന രൂപമാണ് ഇത്. സർവീസിൽ നിന്നും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനാണ് ശൌര്യ എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഈ ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്.
സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവയ്ക്കും. അടുത്ത മാസം 1 മുതലാണ് സർവീസുകൾ നിർത്തിവയ്ക്കുക. സർവീസുകൾ വൻ നഷ്ടത്തിലായത് കാരണമാണ് നിർത്തിവയ്ക്കുന്നതെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. കോഴിക്കോട് നൈനാമ്പളപ്പ് കോതി അഴിമുഖത്ത് ഇന്ന് രാവിലെ തോണി മറിഞ്ഞ് ഒരാൾ മരിച്ചു. 55-കാരനായ കപ്പക്കൽ സ്വദേശി അബ്ദുൽ ലത്തീഫ് ആണ് മരിച്ചത്. അഴിമുഖത്തെ ശക്തമായ തിരയിലും ചുഴിയിലും പെട്ട് തോണിയിലും വലയും കടലിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആശാൻ അബ്ദു എന്നയാൾ രക്ഷപ്പെട്ടു. ഇരുവരെയും മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചു. വിവരമറിഞ്ഞ് സംഭവം സ്ഥലത്ത് പോലീസെത്തി. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.